പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടുത്തറിഞ്ഞ അപൂർവ നിമിഷം ഓർമ്മിച്ചെടുക്കുകയാണ് കോഴിക്കോട് ചേവനമ്പലം സ്വദേശി പ്രജിത് ജയ്പാൽ. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി സ്വയം കാറോടിച്ച് ഡൽഹിയിലെത്തിയ ഈ ഭിന്നശേഷിക്കാരന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് പ്രധാനമന്ത്രി സമ്മാനിച്ചത്. പ്രജിത്തിന്റെ പ്രതീക്ഷകൾക്കപ്പുറത്തായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച. ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തുമായിട്ട് പങ്കിടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു യാത്ര പുറപ്പെട്ടിരുന്നത്. കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ മെയ് 2-ാം തീയതി അദ്ദേഹത്തെ വീട്ടിൽ കാണാനായിട്ട് സാധിച്ചു. കണ്ടപ്പോഴുള്ള ഒരു അനുഭവം അത് അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ അദ്ദേഹത്തിനായിട്ടുള്ള ആ കൂടിക്കാഴ്ചയെ കുറിച്ച് വിവരിക്കാനായിട്ട് സാധിക്കുന്നുള്ളത് പറയാം. ആവശ്യങ്ങളെല്ലാം കേട്ട അദ്ദേഹം രാജ്യത്തിൻ്റെ പിന്തുണയും ഉറപ്പു നൽകി. എൻ്റെ കാര്യങ്ങൾ വളരെ സാവധാനം വളരെ ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങളും കേട്ടു. ഞാൻ അദ്ദേഹത്തിന് അയച്ചിട്ടുള്ള മെയിൽ പ്രകാരം ആ മെയിലിലെ ഓരോ കാര്യങ്ങളും ഫയലായിട്ട് അദ്ദേഹം എടുത്തു വെച്ചിരുന്നു. ശേഷം എനിക്ക് ഞാൻ വരച്ച പെയിൻറ്റിങ് അദ്ദേഹത്തിന് സമർപ്പിക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ അദ്ദേഹം ചോദിച്ചു. അമേരിക്കയിൽ വെച്ച് നടന്ന ഭിന്നശേഷിക്കാർക്കുള്ള പ്രദർശനത്തിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ സാധിച്ചു. മുന്നോട്ടേക്കുള്ള എന്താണ് വിഷൻ എന്നുള്ളത് കാര്യങ്ങൾ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു എബിലിറ്റി എക്സ്പോ നടത്തണം ഇന്ത്യയിൽ. ഇന്ത്യ ഇപ്പം യാത്രയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഇന്ത്യ എത്രയോ മുന്നിലാണ്. അപ്പോൾ ഈ പുറമേ ഉള്ളക്ക് ആളുകൾ പോകുന്നതിനേക്കാൾ എല്ലാവരും ഇന്ത്യയിലേക്ക് വരട്ടെ എന്നുള്ളൊരു ആവശ്യം പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്നെ അമേരിക്കയ്ക്കും പറഞ്ഞയക്കേണ്ടായി. ഒരു 2 മാസത്തെ ഒരു യാത്രയ്ക്ക് അതിന് ഇടയുണ്ടാക്കി തന്നു. അങ്ങനെ ഭാരതത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് അമേരിക്കയിലും പോയി 2 മാസം പോയി നിന്ന് തിരിച്ച് വന്ന് ഭിന്നശേഷിക്കാർക്കായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഉത്തേജനം ആയിരുന്നു എനിക്ക് ആ കൂടിക്കാഴ്ചയിൽ നിന്ന് ലഭിച്ചത്. ഭരണാധികാരികൾ രാജ്യത്തെ ഒരു പൗരനോട് എങ്ങനെ പെരുമാറണമെന്നതിന് നരേന്ദ്രമോദി ഒരു പാഠപുസ്തകമാണെന്ന് പറഞ്ഞ പ്രജിത് ജയ്പാൽ പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസകൾ നേരുകയും ചെയ്തു. അദ്ദേഹം ഒരുപാട് കാലം നമുക്ക് പ്രധാനമന്ത്രിയായി ഇരിക്കട്ടെ. ഒരുപാട് ആയുരാരോഗ്യ സൗഖ്യം പ്രധാനമന്ത്രിക്ക് ആശംസിക്കുകയാണ്. ജനം കോഴിക്കോട്.